അല്ല തുടർന്നേക്കോ ഒന്നും ഇല്ലല്ലോ ഇന്ന് നോമിനേഷൻ കൊടുക്കേണ്ട ദിവസമാണ് ജില്ലാ കളക്ടറാണ് ഭരണാധികാരി അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു വളരെ നേരത്തെ ഞാൻ പറഞ്ഞു എനിക്ക് പത്ത് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്കാണ് നോമിനേഷൻ കൊടുക്കാൻ എൻ്റെ ജോലിസിന് കുറിച്ച് വന്നിരിക്കുന്നത് ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് സ്വാഭാവികമായി ജാതക പ്രകാരം ഇതൊക്കെ നോക്കിയിട്ടാണല്ലോ നോമിനേഷൻ കൊടുക്കുന്നത് അതുകൊണ്ട് പത്തിനും പന്ത്രണ്ടിനും ഇടയ്ക്കാണ് എൻ്റെ നോമിനേഷൻ ടൈം അപ്പോൾ അദ്ദേഹം പറഞ്ഞു നോമിനേഷൻ പത്ത് മണിക്ക് കളക്ട്രേറ്റ് ഓഫീസ് തുറക്കും തുറക്കുമ്പോൾ ആരാണോ ഒന്നാമോ നിൽക്കുന്നത് അയാൾക്ക് ഒന്നാമത്തെ ടോക്കൺ കൊടുക്കും രണ്ടാമതായാലും രണ്ടാമത് ഒരു നോമിനേഷൻ വെരിഫൈ ചെയ്യാൻ നാൽപ്പത് മിനിറ്റ് വേണം ഞാനെന്താ ചെയ്ത് ഞാൻ ഇന്ന് കൃത്യം ഒൻപത് മണിയായപ്പോൾ കളക്ടറേറ്റ് ചെന്നു ഞാൻ ആ സി സി ടി വി ഫുട്ടേജിന് മുമ്പിൽ തന്നെ നിന്നു ഒമ്പതര മണിയായപ്പോഴും ഒരു മനുഷ്യരില്ല ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ഡിവൈഎസ്പി ക്രൈംബ്രാഞ്ചിൻ ഒരു ഡിവൈഎസ്പി വന്ന് പറഞ്ഞു ഇതേ കൂപ്പൺ ഒന്നാം നമ്പർ കൂപ്പൺ കൊടുത്തു കഴിഞ്ഞു ബ്ലാക്ക് മാർക്കറ്റിലൂടെ രണ്ടാമത്തെ വേണേൽ തരാം ഞാൻ പറഞ്ഞത് തൻ്റെ ഔദാരിക്ക് വേണ്ട ഞാനിവിടെ പത്ത് മണിക്ക് കളക്ടറേറ്റ് തുറക്കുമ്പോൾ ഒമ്പത് മണിയോട്ട് ഞാൻ സ്റ്റാൻഡ് ചെയ്യാണ് മണിക്ക് കളക്ടറേറ്റ് തുറക്കുമ്പോൾ ഒന്നാമത്തെ ആൾ ഞാനാണ് എനിക്ക് ഒന്നാമത്തെ കൂപ്പൺ കിട്ടണം പക്ഷെ കളക്ടർ നീതിപൂർവം അല്ല നിഷ്പക്ഷമല്ല സുതാര്യമായിട്ടല്ല ചെയ്ത് അദ്ദേഹം പറഞ്ഞതിന് വിരുദ്ധമായി അദ്ദേഹത്തെ ആരെങ്കിലുമൊക്കെ ഭീഷണിപ്പെടുത്തി കാണണം ഭരണം ഭരണത്തിൻ്റെ സ്വാധീനമുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് നിന്നില്ല അദ്ദേഹം ഞങ്ങൾക്ക് അയച്ചു തന്ന മെസ്സേജ് ഞങ്ങൾ വേണമെങ്കിൽ കാണിക്കാം പത്ത് മണിക്ക് കളക്ടറേറ്റ് തുറക്കുമ്പോൾ ആരാണോ ഒന്നാമത് അവർക്ക് ഒന്നാമത്തെ കൂപ്പൺ നാൽപ്പത് മിനിറ്റ് ഇത് വെരിഫൈ ചെയ്യാനെടുക്കും അപ്പോൾ ഇന്ന് മനഃപൂർവ്വം ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിക്ക് അദ്ദേഹം കൂപ്പ് അതുകൊണ്ട് എന്ത് പറ്റി സ്ഥാനാർത്ഥി നേരിട്ട് വരണമെന്നാണ് ആദ്യത്തെ അറിയിപ്പ് പിന്നെ പറഞ്ഞു പ്രപ്പോസർക്ക് വരാം പ്രപ്പോസർ ആരാ നാഷണൽ ലീഗിൻ്റെ ഒരു നേതാവാണ് അവരുടെ അയാളാണ് നോമിനേഷൻ വാങ്ങിച്ചത് അതുകൊണ്ട് അയാളുടെ കയ്യിൽ നിന്നേ കളക്ടർ നോമിനേഷൻ വാങ്ങിച്ചോളൂ അവസാനം ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി സ്ഥാനാർത്ഥിയുടെ അതിൻ്റെ മൂലയ്ക്ക് പിടിച്ചു നോമിനേഷൻ സമർപ്പിക്കുന്ന ആരാ നോക്ക് അപ്പോൾ വളഞ്ഞ വഴിയിലൂടെയും വക്രബുദ്ധിയിലൂടെയും അവിഹിതമായ മാർഗങ്ങളിലൂടെയും ടോക്കൺ അടിച്ചെടുത്തുകൊണ്ട് എന്ത് പറ്റി സ്ഥാനാർത്ഥിക്ക് നോമിനേഷൻ കൊടുക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിൻ്റെ പ്രൊപ്പോസറാണ് നോമിനേഷൻ കൊടുത്തത് നാഷണൽ ലീഗിൻ്റെ നേതാവാണ് അദ്ദേഹമാണ് നോമിനേഷൻ കൊടുത്തത് പിന്നെ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യുമ്പോൾ അതിൻ്റെ മൂലയ്ക്ക് ഒന്ന് പിടിക്കാൻ സമ്മതിച്ചു കളക്ടർ അത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തോ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഈ കളക്ടർക്ക് ഈ വരണാധികാരികൾക്ക് നോമിനേഷൻ കൊടുക്കണ്ട അതുകൊണ്ട് ആർ ആറിൻ്റെ ഡെപ്യൂട്ടി കളക്ടർക്ക് എൻ്റെ ചോദിച്ച് പറഞ്ഞ അനുസരിച്ച് ഞാൻ നോമിനേഷൻ ഫയൽ ചെയ്തു പതിനൊന്ന് പത്തായപ്പോൾ ഞാൻ നോമിനേഷൻ ഫയൽ ചെയ്തു മനസ്സിലായല്ലോ പിന്നെ ഞാൻ ഇതിനെ സംബന്ധിച്ച് സി സി ടി വി ഫുട്ടേജ് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കും പിന്നെ ഒരു ഡിവൈഎസ്പി അയാളൊരുമാതിരി പവർ ബ്രോക്കറെ പോലെ വന്നിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞു നേരത്തെ ബ്ലാക്ക് മാർക്കറ്റിലൂടെ ടിക്കറ്റ് കൂപ്പട്ട് കൊടുത്തു നിന്ന് അയാൾക്കൊക്കെ എന്താ ഇതിനകത്ത് അധികാരം ഞാൻ അയാളോട് പറ കളക്ടറോട് രണ്ട് എം എൽ എമാര് പോയി സംസാരിച്ചു ഇപ്പം നിങ്ങളെ ആശുപത്രിയിൽ കൂപ്പനെടുക്കുക ഡോക്ടർമാരെ കാണാൻ കൂപ്പം കൊടുക്കുമല്ലോ അല്ലെങ്കിൽ തൽക്കാലിന് റെയിൽവേശേഷന് കൂപ്പം കൊടുക്കും ആരെങ്കിലും ഒരു ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഒരാളെ പറഞ്ഞു വിടും അയാൾ അവിടെ ചെല്ലും അതുപോലല്ലല്ലോ നോമിനേഷൻ ആരെങ്കിലും ഒന്ന് ഈ സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥി പ്രപ്പോസറോ പത്ത് പത്തടിക്കുമ്പോൾ കളക്ടർ ഓഫീസ് തുറക്കുമ്പോൾ അവിടെ ക്യൂവിൽ ഉണ്ടാവണം ആരും ഉണ്ടായില്ല സി സി ടി വി ഫുട്ടേജ് പരിചയിക്കാം അങ്ങനെയാണ് ആരെങ്കിലും ഒരാൾ വന്ന് ഇരുന്നാൽ മതിയെങ്കിൽ ഞാൻ ഇന്നലെ രാത്രിയിലെ കളക്ടറിൽ പോയി കടന്നേനെ രാവിലെ ഉറക്കം ഞാൻ അവിടെ കണ്ടേനേ അപ്പോൾ കളക്ടർ വിവേചനപരമായി പെരുമാറി അത് ഒരു റിട്ടേണിങ് ഓഫീസറെ ചേർന്നതല്ല അദ്ദേഹത്തെ ആരെങ്കിലും വിളിച്ച് ഭീഷണിപ്പെടുത്തി കാണും ഇല്ലെങ്കിൽ ഇങ്ങനെ അദ്ദേഹം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അധികാരത്തിൻ്റെ ധാർഷ്ട്യം ഹുങ്ക് അതുപയോഗിച്ച അവിഹിതമായ മാർഗിലൂടെ ഈ ടോക്കൺ നേടിയെടുത്തെങ്കിലും സ്ഥാനാർത്ഥിക്ക് നോമിനേഷൻ കൊടുക്കാൻ പറ്റിയില്ല പ്രൊപ്പോസലാണ് കൊടുത്തത് അതാണ് അവിടെ പത്ത് മണിക്ക് വന്നല്ലോ ഞങ്ങളപ്പം തന്നെ അദ്ദേഹത്തിന് നോമിനേഷൻ കൊടുക്കാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ഒന്നാമത്തെ പക്ഷേ ഈ റിട്ടേണിങ് ഓഫീസർക്ക് ഞാൻ കൊടുക്കില്ലെന്ന് തീരുമാനിച്ചു അതുകൊണ്ടാണ് ഞാൻ ഡെപ്യൂട്ടി പിന്നെ കളക്ടർ ആർ ആറിന് കൊടുത്തത് അത് വളരെ സുതാര്യമായി അദ്ദേഹം സ്വീകരിച്ചു മനസ്സിലായില്ലോ അപ്പം ഈ റിട്ടേണിങ് ഓഫീസർക്കെതിരെ ഞാൻ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കും മാത്രമല്ല ഒരു പവർ ബ്രോക്കർ ഈ കൂപ്പൺ അവിടുന്ന് ഈ ടോക്കൺ അവിടുന്ന് വാങ്ങിച്ചു കൊടുത്തൊരു ഡി വൈ എസ് പി ഉണ്ട് അയാളെ ഒന്നും സർവീസ് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല കാര്യം അയാളൊക്കെ രാജാവുമില്ലാത്ത രാജഭക്തി കാണിച്ചിട്ടാണ് ഈ ടോക്കൺ അയാൾ ഒമ്പത് കാതുകൊട്ട് എന്നോട് പറയുന്നു ഒന്നാമത്തെ ടോക്കൺ കൊടുത്തുപോയി കൊടുത്തുപോയി ഞാൻ ചോദിച്ചത് എവിടെ കൊടുത്തു ആര് കൊടുത്തു ഒമ്പത് മണി തൊട്ട് ഞാൻ ക്യൂവിലുണ്ട് പത്തടിച്ചു പത്തടിക്കുമ്പോഴേ ആ ഒന്നാമത്തെ ആളെ വിളിക്കേണ്ടതേ വിളിച്ചില്ല അപ്പോൾ രണ്ടാമത്തെ തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമില്ല രണ്ടാമത്തെ കൂപ്പൺ ആവശ്യമില്ല ഞാൻ മേടിച്ചില്ല മനസ്സിലായോ വളരെ പക്ഷപാതപരമായിട്ടാണ് റിട്ടേണിങ് ഓഫീസർ പെരുമാറിയ പോലീസും അങ്ങനെ തന്നെ ഒക്കെ സസ്പെൻഡ് ചെയ്യണ സമയം കഴിഞ്ഞു അയാൾ പിന്നെ അയാളാണ് ഈ ടോക്കൺ കളക്ടർ വാങ്ങിച്ച് ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കൊടുത്തത്